കോൺഗ്രസിനെ ഇപ്പോൾ പലരും എതിർക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ ഐക്യം സാധ്യമാകുമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. പ്രതിപക്ഷമാകെ രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ മറുപടി. അതേസമയം വിവാദത്തിൽ നിൽക്കുന്ന തരൂർ മോദി സർക്കാരിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇണഞ്ഞു നിൽക്കുന്ന എല്ലാവരും കോൺഗ്രസ് അടക്കമുള്ളവരുടെ പ്രതിപക്ഷ നിരയെ പിന്തുണയ്ക്കുമെന്ന് തരൂർ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷ നിരയിൽ വിള്ളൽ ഉണ്ടാക്കാൻ തൃണമൂൽ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്നവർ വേറെയുമുണ്ട്. ഒപ്പം കോൺഗ്രസിനുള്ളിലും നേതാക്കൾ രണ്ട് തട്ടിലാണ്. പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, പക്ഷേ അവർ തമ്മിൽ ആവശ്യം വരുമ്പോൾ ഒന്നിക്കും. കാരണം BJP യെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളതെന്ന് തരൂർ പറയുന്നു. അതേസമയം മോദി സർക്കാർ സദ്ഭരണ ഭരണവാരം ആഘോഷിക്കുകയാണ്. എന്നാൽ അവരുടെ ഭരണത്തിൽ ഗുണമുള്ള യാതൊന്നും ഇല്ല. കഴിഞ്ഞ 7 വർഷമായി മോദി സർക്കാരിന്റെ ഭരണം വളരെ മോശമാണ്. വെറും മുദ്രാവാക്യങ്ങളും പ്രദർശനങ്ങളിലും മാത്രമാണ് സദ്ഭരണം ഉള്ളത്. പ്രാക്ടിക്കലായി ഒന്നും നടക്കുന്നില്ലെന്നും തരൂർ തുറന്നടിച്ചു. കഴിഞ്ഞ ദിവസം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി തരൂർ പുലിവാല പിടിച്ചു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മോദിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ 1 ആഴ്ച എന്നതുപോലും വലിയ കാലയളവാണ്. അതുകൊണ്ട് 2.5 വർഷം ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടെന്ന് പറയാം. ഇന്ന് കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായി വ്യത്യസ്ത ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന പാർട്ടികൾ തീർച്ചയായും നാളെ ഒന്നിക്കും. കാരണം അവർക്ക് BJP യെ പരാജയപ്പെടുത്തേണ്ടതുണ്ട്. BJP യെ മാത്രമല്ല പരാജയപ്പെടുത്തേണ്ടത്, അവരുടെ നയങ്ങളെയും രാഷ്ട്രീയത്തെയുമാണെന്നും തരൂർ പറഞ്ഞു. നേരത്തെ തൃണമൂൽ അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു. BJP ക്കെതിരെ പ്രതിപക്ഷത്തെ നയിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെന്നായിരുന്നു മമതയുടെ വിമർശനം. അതേസമയം തരൂർ പറഞ്ഞതുപോലെ നടക്കാനുള്ള സാധ്യത ശക്തമാണ്. ഗോവയിൽ തൃണമൂൽ കോൺഗ്രസിന് മനംമാറ്റവും സംഭവിച്ചിരിക്കുകയാണ്. കോൺഗ്രസുമായി സഖ്യമാവുമെന്നാണ് തൃണമൂൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഇവരെ കൂട്ടാതെ NCP യെയും ശിവസേനയെയും പ്രാദേശിക പാർട്ടികളെയും ചേർത്ത് സഖ്യമുണ്ടാക്കി കഴിഞ്ഞു. തൃണമൂൽ ഗോവയിൽ ദുർബലമായ അവസ്ഥയിലാണ്. മേഘാലയയിൽ TMCയെ തോൽപ്പിക്കാൻ അവിടെ സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തു കോൺഗ്രസ്. അപ്രതീക്ഷിതമായ ഈ നീക്കങ്ങൾ തൃണമൂലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനിടെ പ്രശാന്ത് കിഷോറും കോൺഗ്രസിന് അനുകൂലമായ മറുപടിയാണ് നൽകിയത്. ശക്തമായ പ്രതിപക്ഷം കോൺഗ്രസ് ഇല്ലാതെ സാധ്യമാകില്ലെന്ന് പ്രശാന്ത് പറയുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ പരാമർശത്തോടെ തൃണമൂലും പ്രശാന്തുമല്ല കോൺഗ്രസുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രശാന്ത് കിഷോർ BJP ക്ക് വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.